ഇന്ന് കേരള പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം അതിൽ മെയിനായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ്കാർക്കാണ് അപ്ലൈ ആവട്ടെ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് വിചാരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സുകാർക്കൊന്നും അപ്ലൈ ആയിട്ട് പറ്റിയ മെയിനായിട്ടുള്ള പോസ്റ്റുകളൊന്നും ഇല്ല. എല്ലാം സിവിലുകാർക്ക് പറ്റിയൊരു പോസ്റ്റുകളാണ് ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. ഇപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ 381 2024 ആണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഓവർസീർ ഗ്രേഡ് 3 ബാർ, വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2. 9,950 തൊട്ട് 16,580 രൂപയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഒരു വേക്കൻസി ആണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 18 to 36 വയസ്സിലാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ എസ് എൽ സി, പിന്നെന്താ ഏരിയ ഓഫ് ദി ഫോളോയിങ് അതായത് ട്രാൻസ്മാൻ കോഴ്സോ അല്ലെങ്കിൽ എസ് എം ടി കോഴ്സോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ KGT ഓർ MGT സർട്ടിഫിക്കറ്റോ. ഓക്കെ, അതൊക്കെയാണ് പറയുന്നത്. അല്ലാണ്ട് ഇക്വലം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇക്വലം ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. അപ്പൊ ഇക്വലം ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അതിൽ ബിടെക്കും ഡിപ്ലോമ എല്ലാം വരുന്നത്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, എം ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, എം ടെക് ഇൻ കൺസ്ട്രക്ഷൻ ടെക്നോളജി മാനേജ്മെന്റ്, എം ടെക് എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എം ടെക്കും ബിടെക്കും ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ എന്താ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 4/12/2024 ഡിസംബർ 4 ഇങ്ങോട്ട് തന്നെയാ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പോസ്റ്റ് വെച്ചാൽ 385/2024 സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് സൂപ്രണ്ടന്റ് പോസ്റ്റിലേക്കാണ്. 26,500 to 60,700 രൂപയാണ് സ്കെയിൽ വന്നിട്ടുള്ളത്. രണ്ട് വേക്കൻസി ആണ് റിപ്പോർട്ട് ഉള്ളത്. കോഴിക്കോട് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ആണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്ക് രണ്ട് വേക്കൻസീസ്. ഓക്കെ, ഇത് വന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. പാസിംഗ് എസ് എൽ സി പറഞ്ഞിട്ട് അത് കൂടാണ്ട് എന്താ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആർക്കും അല്ലെങ്കിൽ ജനറൽ ആർക്കും അപ്ലൈ ചെയ്യാണ്ട് പറ്റിയാണ്. വേറെ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.